അപ്പോൾ ഞാൻ ചാക്കോച്ചിനെ വിളിച്ചിട്ടും ചാക്കോച്ചൻ ഇങ്ങനെയാണ് എല്ലാവരും ഇതാണ് പറയുന്നത്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ സമ്മതിക്കുന്നില്ല, അപ്പം ബിസിനസ്സിനെ എഫക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പം ചാക്കോച്ചിന് അത് ഭയങ്കര വിഷമമായി, അങ്ങനെ ടൈറ്റിൽ ഇടരുത്, മോശമാണ്. ചാക്കോച്ചൻ വിളിക്കുകയല്ല ചെയ്ത്, ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചാക്കോച്ചിനെ വിളിക്കുകയാണ്. ജയസൂര്യ പക്ഷേ കുറച്ച് ദിവസം കഥ കേട്ടു ഇഷ്ടപ്പെട്ടു, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഡയറക്ടർ വിളിച്ചു പറഞ്ഞ് നമുക്ക് വേറൊരു സബ്ജക്റ്റ് ആലോചിക്കാം. ശ്രീനിയായിട്ട് എഴുതുമെങ്കിൽ നല്ലതല്ലെന്ന്, ശ്രീനിയായിട്ട് എഴുതിയ 10 വർഷം കഴിഞ്ഞാൽ പടം നടക്കില്ല. ഡെനിസ് ജോസഫിന് ഭയങ്കര നിർബന്ധമായി ഈ ടൈറ്റിൽ തന്നെ വേണം. അത് കാര്യമൊന്നുമില്ല, അങ്ങനെ നമ്മൾ ഓരോ സിനിമയല്ലേ ചെയ്യുന്നത്, നമ്മൾ അവരുടെ സിനിമയായിട്ടോ ബന്ധപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ പേപ്പർ അതിലൊന്നുമില്ല, വെറും പേപ്പറാണ്, ചുമ്മാ ശ്രീനിയായിട്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഥാസംവിധാനം കുഞ്ചാക്കോ, ടൈറ്റിൽ ശരിക്കും അതിലെ റൈറ്റർ ഡെനിസ് ജോസഫിൻ്റെ ഒരു ഐഡിയയാണ്. കാരണം അതിലെ കഥാപാത്രം കുഞ്ചാക്കോ എന്ന് പറയുന്ന ആളാണ് അതിലെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ആ കഥാപാത്രം നിശ്ചയിച്ചപ്പോൾ പുള്ളി തന്നെയാണ് ആ സിനിമയ്ക്കകത്തുള്ളൊരു ഗെയിം കളിക്കുന്നത്. പുള്ളി തന്നെ ഉള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി വെച്ചിട്ട് അതാണ് അതിൻ്റെ ഒരു സ്റ്റോറി. സ്ക്രിസോഫീനിയ എന്ന് പറയുന്നൊരു അസുഖമാണ് അതിൻ്റെ ഒരു മെയിൻ. അപ്പോൾ പുള്ളി തന്നെ സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ പുള്ളി തന്നെ അഭിനയിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിലാണ് പുള്ളി കഥാസംവിധാനം കുഞ്ചാക്കോ എന്ന ടൈറ്റിൽ വെക്കാമെന്ന് വിചാരിച്ചത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കുഞ്ചാക്കോ സാറിൻ്റെ. അപ്പോൾ കുഞ്ചാക്കോ സാറിൻ്റെ സിനിമകളെല്ലാം അങ്ങനെയാണല്ലോ, കഥാസംവിധാനം കുഞ്ചാക്കോ. അപ്പോൾ ആ ടൈറ്റിൽ ഒന്ന് റിമൈൻഡ് ചെയ്യുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഡെനിസ് ജോസഫ് അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത്. അത് പക്ഷേ പിന്നീട് അറിഞ്ഞിട്ട് തന്നെ ആ സമയത്ത് ചാക്കോച്ചിനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ടൈറ്റിൽ ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചാക്കോച്ചിന് അത് ഭയങ്കര വിഷമമായി, അങ്ങനെ ടൈറ്റിൽ ഇടരുത്, മോശമാണ്. ചാക്കോച്ചൻ വിളിക്കുകയല്ല ചെയ്ത്, ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചാക്കോച്ചിനെ വിളിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അങ്ങനെ ഒരു ടൈറ്റിൽ ശരിക്കും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അപ്പോൾ അതങ്ങനെ ഇടാമോ എന്നൊക്കെ ചോദിച്ചു. പുള്ളി അങ്ങോട്ട് ഒരു നോ ഒന്നും പറഞ്ഞില്ല, പിന്നെ ഓക്കെ എന്ന് പറയുന്ന വെച്ചാൽ ബാക്കി അവർ മൂവ് ചെയ്തു, കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തു. പക്ഷേ കുറെ കഴിഞ്ഞ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ വന്നപ്പോൾ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, മനോജ് അത് ആ ടൈറ്റിൽ ഒഴിവാക്കണം, അത് അങ്ങനെയാണ്. അപ്പോൾ ഞാനും പറഞ്ഞു, അന്ന് ഞാൻ ചോദിച്ചതാണ്. ഡിസ്ട്രിബ്യൂഷൻ സൈൻ ചെയ്തു, സാറ്റലൈറ്റ് സൈൻ ചെയ്തൊന്നും മാറാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ടൈറ്റിലിൻ്റെ പേരിലായിരിക്കാം ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ സംസാരിച്ച് നോക്കാം. ഞാൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സംസാരിച്ചു, ടൈം ആർട്സാണ് ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അവരോട് സംസാരിച്ചു, വേണ്ട ഒരിക്കലും മാറ്റരുത്, ആ ടൈറ്റിൽ തന്നെ മതി എന്ന് പറഞ്ഞു. ഡെനിസ് ജോസഫിന് ഭയങ്കര നിർബന്ധമായി ഈ ടൈറ്റിൽ തന്നെ വേണം. അത് കാര്യമൊന്നുമില്ല, അങ്ങനെ നമ്മൾ ഓരോ സിനിമയല്ലേ ചെയ്യുന്നത്, നമ്മൾ അവരുടെ സിനിമയായിട്ടോ ബന്ധപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അത് തന്നെ വേണമെന്നും ഇവർക്കൊക്കെ നിർബന്ധം, ഡയറക്ടർക്കും ഭയങ്കര നിർബന്ധം. അപ്പോൾ ഞാൻ ചാക്കോച്ചിനെ വിളിച്ചിട്ടും ചാക്കോച്ചൻ ഇങ്ങനെയാണ് എല്ലാവരും ഇതാണ് പറയുന്നത്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ സമ്മതിക്കുന്നില്ല, അപ്പം ബിസിനസ്സിനെ എഫക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഞാൻ നേരത്തെ വിളിച്ചതാണ്, ആദ്യം ആലോചിച്ചപ്പോൾ വിളിച്ചതാണ്. അന്ന് പുള്ളി വലിയ കുഴപ്പമൊന്നുള്ള കാര്യമായിട്ട് പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ, അതെന്താ അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ വേണം നിർബന്ധം, അങ്ങനെയൊക്കെ ചോദിച്ചോളൂ. പിന്നെ അതിനുശേഷം നമുക്ക് മാറ്റാനും പറ്റിയില്ല. അത് പിന്നെ ഒരു ഭയങ്കര പുള്ളിക്കൊരു മാനസിക വിഷമമായി. അത് ആ കുഞ്ചാക്കോയുടെ കാര്യത്തിൽ എനിക്ക് ആളുകളൊരു വിഷമം അതാണ് ചാക്കോച്ചിന് അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടായി എന്നുള്ളത്. കാരണം അവരത് മാറ്റാൻ സമ്മതിച്ചില്ല, ഡെനിസ് ജോസഫും ഡയറക്ടറും സമ്മതിച്ചില്ല, ഡിസ്ട്രിബ്യൂട്ടറും സമ്മതിച്ചില്ല. അവർക്ക് ആ ടൈറ്റിലിന് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ നമുക്ക് ആ ടൈറ്റിൽ കൊണ്ട് ഒരുപാട് ഗുണമുണ്ടായി, കാരണം പെട്ടെന്ന് റീച്ച് പെട്ടെന്ന് മനസ്സിലായി, സിനിമ ആൾക്കാരിലോട്ട് എത്താൻ പെട്ടെന്ന് സഹായമായി. അത് പിന്നീട് ഇഷ്യൂ എങ്ങനെ അത് കുഞ്ചാക്കോ എങ്ങനെ കൺവിൻസ് ചെയ്ത ഇഷ്യൂന്നും പിന്നീടൊന്നും അത് കണ്ടിന്യൂ ചെയ്തൊന്നുമില്ല. പിന്നെ സിനിമയെ കഴിഞ്ഞ് പിന്നീട് ഞാൻ ഞങ്ങൾ ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചാക്കോച്ചിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയും ചെയ്തു, ഞാനാണ് ഇന്ന ആളെന്ന് പറഞ്ഞു, നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഓ അത് ശരി എന്നൊക്കെ പറഞ്ഞു. ഇഷ്യൂസ് പുള്ളി അങ്ങനെയൊന്നും മനസ്സിൽ വയ്ക്കുന്ന ഒരു ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി ഒരു കൂളായിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചത്. അന്ന് പക്ഷേ പുള്ളിക്ക് വന്ന് ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് പുള്ളിക്ക് മാനസിക വിഷമം മാറ്റി വയ്ക്കണം എന്ന് തന്നെ എന്നോട് പറഞ്ഞു, ആ ടൈറ്റിൽ മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷേ അത് അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല, കാരണം ഇങ്ങനെയെല്ലാം എഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അടക്കം. ഈ സിനിമയിൽ വല്ല മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും തോന്നിയൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു പുള്ളിയോട്. അതൊന്നുമല്ല, കുഞ്ചാക്കോ സാറുമായിട്ട് ഒരു ബന്ധമില്ല സാധനം, ഇത് ഒരു കഥാപാത്രം, പാലയിലുള്ള ഒരു കഥാപാത്രം മാത്രമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ടൈറ്റിൽ അദ്ദേഹം ഇടുന്നതിന് പിന്നിലുള്ള കാരണം ഇതാണ്, ഇയാൾ തന്നെ ഈ നായകൻ തന്നെ കെട്ടിയാടുന്നൊരു വേഷമാണ്, അയാൾ തന്നെ ഉണ്ടാക്കുന്ന തിരക്കഥയിൽ അയാൾ അഭിനയിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം പിന്നെ പുള്ളി അത് ഫോളോ അപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഏകദേശം 1-2 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ ഡയറക്ടറെ ഞാനുമായിട്ട് ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് പുള്ളി എടുത്ത് പോയി. പുള്ളി അഭിനയിക്കുന്ന ചാക്കോച്ചന് അഭിനയിക്കാൻ പറ്റുന്ന വിധത്തിലൊരു സബ്ജക്റ്റായിട്ട് പോയി. എന്നാൽ ചാക്കോച്ചൻ്റെ 2ാമത് സിനിമയിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റേ ഗുലിമാൽ എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചു. അപ്പോൾ അന്ന് നമ്മൾ അവിടെ പോയി ചാക്കോച്ചനോട് കഥ പറഞ്ഞു. ചാക്കോച്ചനെ കഥ വർക്കായില്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്, ഞാൻ ഇപ്പോൾ ചെയ്തല്ലേ ഉള്ളൂ. ഗുലുമാൽ പോലത്തെ ഗുലുമാലിൻ്റെ മറ്റൊരു വേർഷനുള്ളൊരു സബ്ജക്റ്റ്, ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞില്ല, നമുക്കത് പിന്നീട് വേറൊരു സബ്ജക്റ്റ് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ആണ് ഞാൻ പറഞ്ഞത്, എന്നെ മനസ്സിലായോ എന്നെ ആളാണെന്ന് പറഞ്ഞത്. ആ പുള്ളി ഓക്കെ 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 എങ്ങനെ പോയി സിനിമ? അന്ന് സിനിമ കുഴപ്പമില്ലാതെ പോയി. അല്ലല്ല, അതുകൊണ്ട് പുള്ളി പറഞ്ഞു നമ്മളോട്, ഇപ്പം ഹെവി സംഭവമാണത്, ഹെവി ആയിരുന്നു സബ്ജക്റ്റ്, കുറച്ച് ഹെവി സബ്ജക്റ്റായിരുന്നു. ഒരു ഹിന്ദിയിലൊക്കെ ചെയ്യേണ്ട പോലത്തെ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ആ സിനിമയെ നമ്മൾ വിട്ടു, ഉപേക്ഷിച്ചു. കാരണം അത് ചാക്കോച്ചിനെ പോലെ ഒരാൾ നിന്ന് ചെയ്യേണ്ട സിനിമ. അന്ന് ഇത്രയും പുതിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലല്ലോ. നമ്മളന്ന് ജയസൂര്യയും ചാക്കോച്ചനാണ് രണ്ടുപേരെ വെച്ചിട്ടാണ് നമ്മൾ ആലോചിച്ചത്. ജയസൂര്യ തന്നെയായിരുന്നു നമ്മളെ മനസ്സിൽ ഉണ്ടായിരുന്നു. ജയസൂര്യയായിട്ട് സംസാരിച്ചു. ജയസൂര്യ പക്ഷേ കുറച്ച് ദിവസം കഥ കേട്ടു ഇഷ്ടപ്പെട്ടു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പറയാൻ പറഞ്ഞു. പിന്നെ പുള്ളി ഡയറക്ടർ വിളിച്ചു പറഞ്ഞു നമുക്ക് വേറൊരു സബ്ജക്റ്റ് ആലോചിക്കാൻ, ആ സബ്ജക്റ്റ് വേണ്ട എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് പിന്നെ അത് നടന്നില്ലാന്നേ ഉള്ളൂ. ഈ കഥാസംവിധാനം കുഞ്ചാക്കോയിലെ ശ്രീനിവാസനിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ആ നായകനായിട്ട് പുള്ളി അത് ഈ ഇതിൻ്റെ ഞാൻ ആഡ് ഫിലിമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഡയറക്ടർ ഹരിദാസൻ വന്നിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ശ്രീനിയേട്ടൻ നായകനായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് കൊണ്ടുപോകും. അത് വേറൊരു റൈറ്ററുടെ സബ്ജക്റ്റായിരുന്നു. അപ്പോൾ നമ്മളത് കേട്ടിട്ട് ശ്രീനിയേട്ടൻ്റെ അടുത്ത് പോകുന്നു. ശ്രീനിയേട്ടൻ കഥയൊക്കെ വായിക്കുന്നു, സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്നു. സ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അന്ന് ഞാനില്ല, ഞാൻ ഇവരുടെ കൂടെ പോകുന്നില്ല. ഇവർ പോയി കഥയൊക്കെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ശ്രീനിയേട്ടൻ ഓക്കെയാണ്, നമുക്കൊന്ന് ചെറിയ കറക്ഷൻസ് ഉണ്ട്, നമുക്ക് ഒരിടത്തിരുന്ന് എഴുതാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് കൊടുത്ത് അവരൊന്ന് എഴുതാം. അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നോക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ശ്രീനിയെ കണ്ടിരുന്നു. അപ്പോൾ ശ്രീനി പറഞ്ഞു അത് ഒട്ടും വർക്കൗട്ടായിട്ടില്ല, സ്ക്രിപ്റ്റ് അത് ശരിയാവില്ല എന്ന് ശ്രീനി പറഞ്ഞു എന്ന് പറഞ്ഞു. അമ്മനെ ഇന്ന് ശ്രീനിയെ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രീനിയേട്ടനെ വിളിക്കുന്നു. അപ്പോൾ ശ്രീനിയേട്ടൻ പറഞ്ഞു എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഇല്ല, ഇതിങ്ങനെ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞ ചേഞ്ചസൊക്കെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാനൊരു ചേഞ്ചസ് ഒന്നും പറഞ്ഞില്ല, അത് കാശിനുള്ളാത്ത സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. കാശിനുള്ളത് സ്ക്രിപ്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇവരെന്നോട് പറഞ്ഞിരിക്കുന്നത്, അത് കുറച്ച് ചേഞ്ചസ് ഉണ്ട്, നമുക്ക് 2-3 മാസം ഇരുന്ന് വർക്ക് ചെയ്തിട്ട് വീണ്ടും പോകാം എന്ന് പറഞ്ഞു. ആ അത് നല്ല പരിപാടിയാണ്, വേഗം രക്ഷപ്പെട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അപ്പോൾ എന്താ അടുത്ത പരിപാടി എന്ന് ചോദിച്ചു. അല്ല നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ, അല്ലെ സിനിമയായിട്ടൊന്നും ഒരു പ്രയോജനമില്ല മനോജ്, വെറുതെ കാശ് കൊണ്ട് കളയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ശ്രീനിയേട്ടന് ഞാനായിട്ട് അന്ന് അത്ര ക്ലോസ് അല്ല, പക്ഷേ ശ്രീനിയേട്ടൻ എന്നാലും അത് ശ്രീനിയേട്ടൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നല്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്, ഇറങ്ങി തിരിക്കരുതെന്നുള്ളതാണ്. അപ്പം ഞാൻ തിരിച്ചു വന്ന് ഡയറക്ടറോട് പറഞ്ഞു ഇങ്ങനെയാണല്ലോ ശ്രീനിയേട്ടൻ പറഞ്ഞത്. പുള്ളി പറഞ്ഞു അത് മനോജ് നമ്മൾ മനോവിനെ വേദനിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേറൊരു സബ്ജക്റ്റിനോട് നമ്മൾ ചെയ്യാണ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, സംഭവം നിൽക്കട്ടെ, നമുക്ക് നല്ല റൈറ്റർ വെച്ചിട്ട് പുതിയ ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് സബ്ജക്റ്റ് വേണമെന്ന് ചോദിച്ചത്. അങ്ങനെയാണ് ആ റൈറ്ററിനെ പറ്റി ഞാൻ ശ്രീനേട്ടോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ശ്രീനേട്ട് എഴുതുമെങ്കിൽ നല്ല നല്ലതെന്ന് ചോദിച്ചു. ശ്രീനേട്ട് എഴുതിയ 10 വർഷം കഴിഞ്ഞാലും പടം നടക്കില്ല, ശ്രീനേട്ട് അത്രയും തിരക്കുള്ള സമയമാണ്. പക്ഷേ അന്ന് ശ്രീനേട്ടനോട് ചോദിച്ചു വേറെ ആരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്താണ് ഷാഹിദ്. അപ്പോൾ ഷാഹിദ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഷാഹിദ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഷാഹിദിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ ഷാഹിദിന് അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് ഞാനും ഹരിദാസും കൂടെ ഞങ്ങൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ കുറേ ദിവസം ഇരുന്നു, കോഴിക്കോട് കുറേ ദിവസം ഇരുന്നു. ഞാൻ എപ്പോഴും പോകില്ല, എനിക്കിവിടെ ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്നും പോയിരിക്കാം. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പോവും, വെള്ളിയാഴ്ച അവിടെ പോകും, 2 ദിവസം അവിടെ നിൽക്കും, തിരിച്ചൂർ ഇങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ശ്രീനേട്ടനോട് കഥ പറയാൻ റെഡിയായി, ഒരു കഥ ഒരു ടൈറ്റിലൊക്കെ പറഞ്ഞു റെഡിയായി, കഥ പറയാൻ ഡേറ്റൊക്കെ എടുത്തു. ശ്രീനേട്ടൻ്റെ അടുത്ത് അവർ പോയി, അപ്പോൾ പറഞ്ഞു കഥ പറഞ്ഞു തിരിച്ചു വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട്? ശ്രീനേട്ടന് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രീനേട്ടനെ വീണ്ടും വിളിച്ചു. അപ്പോൾ കോമഡിയാണ് ഇതൊക്കെ. ഷാഹിദൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്താണ്, മരിച്ചു പാവം. ഷാഹിദ് വന്നു കഥ പറഞ്ഞു. അപ്പോൾ ഒരു പേപ്പർ കയ്യിലുണ്ടായിരുന്നു, എല്ലാം മായി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷാഹിദ് കഥ പറഞ്ഞു. കഥ കുഴപ്പമില്ലാത്ത കഥയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എഴുതിയത് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒരു എഴുതിയതെല്ലാം ഓൺലൈനെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ശ്രീണ പറഞ്ഞു അതിന് താഴ്ന്നു പറഞ്ഞിട്ട് അല്ല ചേട്ടാ അത് ഒന്നും ആയിട്ടില്ല, ഞാനത് എഴുതാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പേപ്പർ അതിലൊന്നുമില്ല, വെറും പേപ്പറാണ്, ചുമ്മാ ശ്രീനേട്ടനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഓൺലൈനെല്ലാം പറഞ്ഞു കൊടുത്തു. ആ അത് പുള്ളി കഥ പറയുന്ന ആളാണ്, ഷാഹിദ് നന്നായിട്ട് കഥ പറയും. ഇനി എന്നോടും കഥ പറഞ്ഞാൽ പക്ഷെ ഒന്നും പേപ്പറിലാക്കിയിട്ടില്ല. ശ്രീനേട്ടൻ പറഞ്ഞാൽ ആദ്യം പേപ്പറിലാവട്ടെ എന്നിട്ട് ആലോചിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഷാഹിദ് അന്ന് ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിലായിരുന്നു, വീടൊക്കെ വെച്ചിട്ട് ഷാഹിദ് ഒരുപാട് ലൈബിലിറ്റിയും കടക്കാരുടെ വിളിയും. ഷാഹിദ് വീണ്ടും ഒരു 3-4 മാസം ഇരുന്നിട്ടും ഷാഹിദിനിത് എഴുതാൻ പറ്റിയില്ല. അങ്ങനെയാണ് നമ്മൾ ഷാഹിദിൻ്റെ അടുത്ത് കൂടെ തന്നെ നമ്മൾ ഷാഹിദിനോട് തന്നെ സംസാരിച്ചിട്ട് നമ്മൾ വേറൊരു റൈറ്റർ എടുത്ത് പോകാൻ തീരുമാനിക്കുന്നത്. ഒരു ക്രിയേറ്റർ ഒരിക്കലും സാമ്പത്തിക ലൈബിലിറ്റി എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അയാൾ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഷാഹിദ് നമ്മുടെ എൻ്റെ എക്സാമ്പിൾ. കാരണം ഷാഹിദ് അത്രയും നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കഥ ഉണ്ടാക്കാനും ഒക്കെ കഴിവുള്ള, അറിയാലോ, വളരെ രാജമാണിക്കും ബാലേട്ടൻ പോലുള്ള സിനിമകൾ ചെയ്ത ആളാണ്. പക്ഷേ പുള്ളിക്ക് അവസാനം ഈ ലയബിലിറ്റി വന്നപ്പോഴാണ് പുള്ളി താളം തെറ്റിപ്പോയത്. അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് അതിനുശേഷമാണ് പുള്ളിക്ക്, എനിക്ക് തോന്നുന്നു, നല്ല സിനിമകളൊന്നും പിന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ലയബിലിറ്റീസും പ്രശ്നമൊക്കെ വന്നു. ഭയങ്കര അലിഭായ് പോലുള്ള സിനിമയൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും സക്സസ് ആവാത്ത എനിക്കൊന്നും ഇതൊക്കെ കൊണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലില്ല, അത് അതിന് ശ്രീനേട്ടനോട് ഞാൻ ചോദിച്ചു. ഷാഹിദ് ഇങ്ങനെയാണ് പറയുന്നത്, ഷാഹിദിന് കുറച്ചുകൂടെ സമയം വേണമെന്നാണ്. അപ്പോൾ റസാക്കിലോട്ട് പോയാലോ എന്ന് ഹരിദാസ് ഇങ്ങനെ ഡയറക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ശ്രീൻ്റെ മുറിൽ അത് അതിനേക്കാൾ വലിയ പാടാണെന്ന് പറഞ്ഞു, അത് വേണ്ട, നമുക്ക് വേറെ ആരുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ശ്രീനോടും അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഡെന്നിസ് ജോസഫ് എങ്ങനെ? അപ്പോൾ എനിക്ക് ഡെന്നിസ് ജോസഫിൻ്റെ സിനിമകളൊക്കെ പണ്ട് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡെന്നിസ് ജോസഫ് എങ്ങനെയുണ്ടാവും ശ്രീനോട് ചോദിച്ചു. ആ ചെന്ന് കണ്ടു, പുള്ളിയുടെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു.